നമസ്കാരം. ഡ്രഗ്സ് കേസുകളിൽ പിടികൂടുന്നതിൽ ഏറ്റവും അധികം കാഫിറുകളുടെ പെൺമക്കളും ദീനുകളുടെ ആൺമക്കളും എന്നതിലുപരി മലയാളികളുടെ യുവതലമുറ ആണെന്ന ബോധം എല്ലാ മതക്കാർക്കും വേണം. എന്നാൽ മതം പറഞ്ഞ് രണ്ട് തട്ടിലാട്ടുമ്പോൾ വിജയിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളുടെ വിഭാഗീയ തന്ത്രവും മറക്കപ്പെടുന്നത് അവരുടെ കെടുകാരസ്ഥതയുമാണ്. ഇടതുബോധം എന്തോ വലിയ മാങ്ങാണ്ടിയാണെന്നും പറഞ്ഞ് അതിലേക്ക് പോകുന്ന മക്കളെ തിരുത്താനാവാത്ത ഏതൊരു മാതാപിതാക്കളും ഒരു ദുരന്തത്തിൻ്റെ വക്കിൽ തന്നെയാണ്. ഫ്രീ സെക്സും ലിവിംഗ് ടുഗദറും പോളിഗമിയും മയക്കുമരുന്നുമൊക്കെ ഗുൽമോഹർ കാൽപ്പനികതകളിലൂടെ മഹത് വൽക്കീകരിക്കുന്നതും നമ്മളിടവും നിലാനടത്തവും എന്നൊക്കെ പേരിട്ട് വിളിച്ച് ലൈംഗിക പുരോഗമനം വിൽക്കുന്നതുമെല്ലാം പെണ്ണിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ചൂഷണം ചെയ്യാനാണ്. ഇതിനെ ചൂഷണം ചെയ്യപ്പെട്ട പെണ്ണ് തന്നെയാകും ഇനിയൊരു പെണ്ണിലേക്കുള്ള ചൂണ്ടൈ. മയക്കുമരുന്നിനേക്കാൾ അപകടകരമാണ് മനുഷ്യസ്നേഹം വഴിഞ്ഞൊഴുകി ചൂഷണത്തിനായി ഇവരുണ്ടാക്കുന്ന കാൽപ്പനികത. സൂക്ഷിച്ചാൽ മലയാളിക്ക് കൊള്ളാം. പെൺകുഞ്ഞോ ആൺകുഞ്ഞോ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടോ അത്തരം കേസിൽ അറസ്റ്റിലായിട്ടോ പുരോഗമന മതേതര മുഖം കൊണ്ടു നടന്നിട്ട് ആർക്കെന്ത് ഗുണം? പെൺകുഞ്ഞ് വിവാഹിതയാവാതെ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടോ ഉപേക്ഷിച്ച കുഞ്ഞിനെ തിരിച്ചു പിടിക്കാൻ കേരളമേ ലജ്ജിക്കൂ എന്ന് പറഞ്ഞിട്ടോ ഇടതുബോധം അതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇടതുപക്ഷത്തെ അമേദ്യക്കുഴി എന്നല്ലാതെ വിശേഷിപ്പിക്കാൻ വേറെ കൊള്ളാവുന്ന വാക്കൊന്നുമില്ല. നമ്മുടെ യുവാക്കളുടെ കുട്ടികളുടെ എല്ലാം വായിൽ കുഴിയുണ്ട്. ഇടതുകുഴി, കമ്മ്യൂണിസ്റ്റ് കുഴി, അന്ധവിശ്വാസക്കുഴി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.